9 PM ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. മോദി സർക്കാരിന്റെ ഫോൺ ചോർത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചോർത്തപ്പെട്ടവരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് അവകാശപ്പെട്ട കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും പ്രഹ്ലാദ് സിംഗ് പട്ടേലിന്റെയും ഫോൺ ചോർത്തി. വിവാദത്തിന് പിന്നിൽ ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കാത്തവരെന്ന് അമിത്ഷാ. സംഭവത്തിൽ ഇസ്രായേൽ ചാര കമ്പനിക്ക് മൗനം. പെഗാസസ് ഉപഭോക്താക്കളായ രാജ്യങ്ങളുടെ പേര് പറയാനാകില്ല എന്ന് NSO. മോദി സർക്കാരിന്റെ ഫോൺ ചോർത്തലിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. I am responding to the notices given by you. Please go to your seats. I am responding to the notices given by you. Please. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ പ്രധാനമന്ത്രി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളി. ഫോൺ ചോർത്തലിൽ നടന്നത് ഉന്നതതല ഗൂഢാലോചനയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. സംസ്ഥാനത്ത് ഇന്ന് 9931 പേർക്ക് കോവിഡ്. 58 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11% മുകളിൽ. ഇന്ന് 2 പേർക്ക് കൂടി സിക്ക. കോഴിക്കോട് മിഠായി തെരുവിൽ കോർപ്പറേഷൻ അനുമതിയോടെ വഴിയോര കച്ചവടത്തിന് അനുമതി. ബക്രീദിന് ചുരുക്കം മേഖലയിൽ മാത്രമാണ് ഇളവ് എന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ. ബക്രീദ് അവധി ബുധനാഴ്ച. ദില്ലിയിൽ പള്ളി തകർത്ത സംഭവം ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമെന്ന് ഇടത് MPമാർ. പിന്നിൽ RSSന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് എന്നും MPമാർ. സംഭവസ്ഥലം സന്ദർശിച്ച് ഇടത് MPമാർ. അഴിമതി പുറത്തുകൊണ്ടുവന്ന മാധ്യമങ്ങളെ ആക്ഷേപിച്ച് KM ഷാജി. മാധ്യമപ്രവർത്തകർ ഞരമ്പ് രോഗികളെന്ന് ഷാജി. ഷാജിയുടെ അധിക്ഷേപം ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയപ്പോൾ. ഒളിമ്പിക്സിലേക്ക് ഇനി 4 നാൾ കൂടി. ഇന്ത്യൻ സംഘം ടോക്കിയോയിൽ പരിശീലനം ആരംഭിച്ചു. ഇന്ത്യ ഒളിമ്പിക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് അഭിനവ് ബിന്ദ്ര. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളുടെയും ഫോൺ പെഗാസസ് ചോർത്തി. മോദി മന്ത്രിസഭയിലെ IT മന്ത്രി അശ്വിനി വൈഷ്ണവും ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലും ഫോൺ ചോർത്തലിന് ഇരയായി. പ്രിയങ്കാ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയതിന് പുറമെ തൃണമൂൽ നേതാവിൻ്റെയും സ്മൃതി ഇറാനിയുടെയും ഇറാനിയുടെ അനുയായികളുടെയും ഫോൺ കോളുകൾ ചോർന്നു. 2018 മുതൽ 2019 വരെ നടന്ന ചോർത്തലിന് ഇരയായവരിൽ പ്രമുഖർ ഏറെയാണ്. രണ്ടാം ദിവസം വൈകിട്ടോടെയാണ് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഫോൺ ചോർത്തൽ പട്ടിക പുറത്തുവന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തിയ ഫോൺ ചോർത്തൽ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാലയളവിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട 9 പേരുടെ ഫോൺ കോളുകളും ഇക്കാലയളവിൽ ചോർത്തിയിട്ടുണ്ട്. ഇതിൽ 5 പേർ രാഹുലിന്റെ സുഹൃത്തുക്കളാണ്. ഇവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല. രാഹുലിന്റെ 2 അനുയായികളുടെ ഫോണും ടാപ്പ് ചെയ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയും ഫോൺ ചോർത്തലിന് വിധേയയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ഫോണിൽ ഇപ്പോഴും പെഗാസസ് ബാധ തുടരുന്നുണ്ട് എന്നാണ് ന്യൂസ് പോർട്ടലുകൾ വെളിപ്പെടുത്തുന്നത്. ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് വക്താവ് മല്ലികാർജ്ജുന ഖാർഗെ മാധ്യമങ്ങളെ കണ്ടു. രാജ്യസുരക്ഷ മുൻനിർത്തി സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ NSO ചാര സോഫ്റ്റ്വെയർ വാങ്ങാനാകൂ എന്നിരിക്കെ രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയത് ഏത് രാജ്യദ്രോഹ കേസിന് വേണ്ടിയാണെന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധിജിക്ക് ജാസൂസി और अभी कितने लोग आते हैं मुझे मालूम है, कांग्रेस के, दूसरे पार्टी के और उनके खुद के पार्टी के. एक तरफ देशभक्ति की बात करते हो और दूसरे तरफ जासूसी लगाते हो उनके पीछे. മോദി മന്ത്രിസഭയിലെ അംഗങ്ങളും ഫോൺ ചോർത്തലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലിന്റെ ഫോണും പെഗാസസ് ചാരപ്രവർത്തനത്തിലൂടെ ടാപ്പ് ചെയ്തു. പാർലമെന്റിൽ ഫോൺ ചോർത്തൽ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രതിരോധമൊരുക്കിയ IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇക്കാലയളവിൽ ഫോൺ ചോർത്തലിന് ഇരയായിട്ടുണ്ട്. മുൻ മോദി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്ത് സ്മൃതി ഇറാനിയും പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ ചോർത്താൻ ലക്ഷ്യമിട്ടവരിൽ ഒരാളാണ്. സ്മൃതി ഇറാനിയുടെ അടുത്ത നേതാക്കളായ വസുന്ധര രാജേ സിന്ധ്യയുടെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജയ് കച്ചറു എന്നിവരുടെയും ഫോൺ ചോർത്തിയതായി വെളിപ്പെടുത്തലുണ്ട്. 2019 മോദി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസയുടെയും ഫോൺ ചോർന്നിട്ടുണ്ട്. VHP നേതാവ് പ്രവീൺ തൊഗാഡിയ, ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഓപ്പറേഷണൽ ഡയറക്ടർ എം ഹരിമേനോൻ എന്നിവരും ഫോൺ ചോർത്തപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.
പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദമാണ് വർഷകാല സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കിയത്. അതേസമയം ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണെന്നും ലോക്സഭയിൽ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗമടക്കം തടസ്സപ്പെടുത്തിയായിരുന്നു ഈ പ്രതിഷേധം. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നാളെയും പ്രതിഷേധം ശക്തമാകും. ഫോൺ ചോർത്തൽ വിവാദമാണ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തെ പ്രക്ഷുബ്ധമാക്കിയത്. പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഇരുസഭകളും പലതവണ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പുതിയ മന്ത്രിമാരെ പരിചയപ്പെടുത്താൻ ഇരുസഭകളിലും പ്രധാനമന്ത്രിയെ പ്രതിപക്ഷം അനുവദിച്ചില്ല. പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ കേന്ദ്ര സർക്കാർ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നടപടിയെ ലോക്സഭയിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും രാജ്യസഭയിൽ സഭാ നേതാവ് കൂടിയായ പീയൂഷ് ഗോയലും അതിരൂക്ഷമായി വിമർശിച്ചു. അതേസമയം രാജ്യസഭയിൽ അംഗങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ സഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു അതൃപ്തി രേഖപ്പെടുത്തി. ഗ്യാലറിയിൽ ഇരിക്കാതെ സഭാഹാളിൽ സാമൂഹിക അകലം പാലിക്കാതെ അംഗങ്ങൾ ഇരുന്നതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. ഫോൺ ചോർത്തലിലെ പുതിയ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ നാളെ മുതൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകും. കൈരളി ന്യൂസ്, ദില്ലി. ചാരവൃത്തിക്കുള്ള ഇസ്രായേലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ നിയമവിരുദ്ധമായി നിരീക്ഷിക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. ഇസ്രായേലിന്റെ രാജ്യാന്തര ചാരവൃത്തി സ്ഥാപനമായ NSO പെഗാസസ് സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് എന്ന വിവരം ആശങ്കാജനകമാണ്. സ്വന്തം പൗരന്മാർക്ക് എതിരായി മോദി സർക്കാർ NSO ഉപയോഗിക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. NSO ബന്ധം എന്താണെന്നും ഇതിന്റെ വ്യവസ്ഥകൾ എന്താണെന്നും എത്രമാത്രം പൊതുപണം ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും മോദി സർക്കാർ വിശദീകരിക്കണം. ഫാസിസ്റ്റ് സ്വഭാവത്തോടെയുള്ള ഈ അമിത അധികാര പ്രയോഗം അംഗീകരിക്കാൻ കഴിയില്ല. നിരീക്ഷിക്കുക, കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കുക, അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ BJP സർക്കാർ നടത്തുന്ന പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമാണെന്നും PB പ്രസ്താവനയിൽ അറിയിച്ചു. ജാഗ്രതയോടെ നേരിടാം. സംസ്ഥാനത്ത് ഇന്ന് 9931 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 13206 പേർ രോഗമുക്തി നേടി. 121708 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. 66 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89654 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.8 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 58 മരണമാണ് COVID-19 മൂലമാണ് എന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15408 TPR 15 മുകളിലുള്ള 205 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കാട്ടായിക്കോണം സ്വദേശി, കുമാരപുരം സ്വദേശിയായ ഡോക്ടർ എന്നിവർക്കാണ് സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 37 പേർക്കാണ് സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. 7 പേരാണ് നിലവിൽ രോഗികൾ ആയി ഉള്ളത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ 30 വിദ്യാർത്ഥികൾക്ക് കോവിഡ്. ക്ലിനിക്കൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് കോവിഡ് ബാധിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ 30 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2019 ബാച്ച് MBBS വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ 2 ബാച്ചുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഗൈനക്കോളജി, സർജറി തുടങ്ങി 2 വിഭാഗങ്ങളിലായി ജോലി ചെയ്തിരുന്ന PG വിദ്യാർത്ഥികൾക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. ഹോസ്റ്റൽ അടയ്ക്കുന്ന കാര്യത്തിൽ ഉടനെ തീരുമാനമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
രോഗം ബാധിച്ച വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും വാക്സിൻ സ്വീകരിച്ചവരാണ്. ആശുപത്രി പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ കോഫി ഹൌസിലെ 13 ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മിഠായി തെരുവിൽ കോർപ്പറേഷന്റെ അനുമതിയുള്ള വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം നടത്താം. ഇതിനായി 36 കേന്ദ്രങ്ങൾ കോർപ്പറേഷൻ മാർക്ക് ചെയ്ത് നൽകും. കോർപ്പറേഷൻ സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റികളുമായി വ്യാപാരികളും പോലീസും നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമായത്. ആയിട്ട് മിഠായി തെരുവിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ അനുവദിച്ച 102 ലൈസൻസികളാണ്. കോവിഡ് മാനദണ്ഡം പാലിച്ച് ഇവരൊന്ന് ക്രമപ്പെടുത്തി 3-ൽ 1 കച്ചവടം ഈ 2 ദിവസം ചെയ്യാം. 36 കേന്ദ്രങ്ങളിൽ 102 കച്ചവടക്കാർ മാറി 36 കേന്ദ്രങ്ങളിലായി ആ സ്ട്രീറ്റ് വെണ്ടേഴ്സിന് കച്ചവടം ചെയ്യാം. അത് ഇവർ സംഘടനകൾ അംഗീകരിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ചിത്രീകരണത്തിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സിനിമാ സംഘടനകൾ. ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി 50 നിജപ്പെടുത്തണം. 48 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം എന്നും മേക്കപ്പ് കോസ്റ്റ്യൂം വിഭാഗങ്ങൾ കൈയുറകളും മാസ്കും നിർബന്ധമായും ധരിക്കണമെന്നും 30-ദിന മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കേരള ഫിലിം ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക, അമ്മ, ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നിവരുൾപ്പെടുന്ന സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗമാണ് 30-ദിന മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത്. സിനിമാ ലൊക്കേഷനിൽ ആളുകളുടെ എണ്ണം പരമാവധി 50 നിജപ്പെടുത്തണമെന്ന കർശനമായി നിർദ്ദേശം മാർഗരേഖയിലുണ്ട്. ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്നവരുടെ പേര്, മൊബൈൽ നമ്പർ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, 48 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയ്ക്കും കൈമാറണം. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ആരും അനാവശ്യമായി പുറത്തു പോകരുതെന്നും സന്ദർശകരെ അനുവദിക്കരുതെന്നും മാർഗനിർദ്ദേശമുണ്ട്. എല്ലാ ദിവസവും രാവിലെ ശരീരോഷ്മാവ് അളക്കണം. എല്ലാവരും മാസ്ക് ഉപയോഗിക്കുകയും സാനിറ്റൈസർ കയ്യിൽ കരുതുകയും സാമൂഹ്യ അകലം പാലിക്കുകയും വേണം. പ്രൊഡക്ഷൻ അസിസ്റ്റന്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം എന്നിവർ ജോലി സമയത്ത് കൈയുറകൾ നിർബന്ധമായും ഉപയോഗിക്കണം. മേക്കപ്പ് മാൻ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് തന്നെ കൈകൾ സാനിറ്റൈസർ ചെയ്യണം. പേപ്പർ പ്ലേറ്റുകളും ഗ്ലാസുകളും കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമായി ഉപയോഗിക്കണം. ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് മാർഗനിർദ്ദേശം നടപ്പാക്കിക്കൊള്ളാമെന്ന് നിർമ്മാതാക്കൾ സത്യവാങ്മൂലം നൽകണം. കേരളത്തിലെ ചിത്രീകരണം നടക്കുന്ന OTT ഉൾപ്പെടെയുള്ള എല്ലാ ചലച്ചിത്രങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്നും മാർഗരേഖയിൽ പറയുന്നു. ആരോഗ്യവകുപ്പോ പോലീസോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പരിശോധിക്കാനെത്തിയാൽ പൂർണ്ണമായും സഹകരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഫിലിം പ്രൊഡ്യൂസേഴ്സിനും ഫെഫ്കയ്ക്കുമാണ് മാർഗരേഖകൾ നടപ്പിലാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം. കൈരളി ന്യൂസ്, കൊച്ചി. അനധികൃത നിർമ്മാണം ആരോപിച്ച് ദില്ലിയിൽ പൊളിച്ച അന്ധേരിയ മോഡൽ പള്ളി ഇടത് MPമാർ സന്ദർശിച്ചു. RSSഉം സംഘപരിവാറുമാണ് പള്ളി പൊളിച്ചതെന്നും വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. പള്ളി പൊളിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നും ഇടത് MPമാർ ചൂണ്ടിക്കാട്ടി. MPമാരായ AM ആരിഫ്, ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം, MV ശ്രേയാംസ് കുമാർ, വി ശിവദാസൻ, സോമപ്രസാദ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. ദിവസങ്ങൾക്ക് മുന്നെയാണ് അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് അന്തേരിയ മോഡൽ പള്ളി പൊളിച്ചത്. പള്ളി പൊളിച്ചതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഇടത് MPമാർ പൊളിച്ച പള്ളി സന്ദർശിച്ചു. AM ആരിഫ്, ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം, MV ശ്രേയംസ് കുമാർ, വി ശിവദാസൻ, സോമപ്രസാദ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. പള്ളിയുടെ അധികൃതരെ BJP ക്കാർ സ്ഥിരമായി ഭീഷണിപ്പെടുത്തുന്നത് BJP RSSകാർ പള്ളി പൊളിച്ചതിന് പിന്നിലുണ്ടെന്നതിന്റെ തെളിവെന്ന് AM ആരിഫ് MP ചൂണ്ടിക്കാട്ടി. അപ്പൊ ഇതിന്റെ പിന്നിൽ BJP RSSന്റെ ഒരു വലിയ ശ്രമം ഇവിടുത്തെ ലോക്കൽ മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന BJP ഇടപെടൽ. വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MPയും വ്യക്തമാക്കി. RSSഉം സംഘപരിവാറുമാണ് പള്ളി പൊളിച്ചതിന് പിന്നിലെന്നും ഫെഡറലിസത്തിന് മുകളിൽ കത്തിവെക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇവിടുത്തെ RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് ഈ ഒരു പൊളിക്കൽ നടന്നിരിക്കുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശത്തിനുള്ള ഒരു അവകാശത്തിനുമുള്ള കടക്കൽ കത്തിവെപ്പിലാണ് ഈ ഒരു പള്ളി പൊളിക്കലായിട്ട് നമ്മൾ കാണുന്നത്. ഇത് പാർലമെന്റിൽ നമ്മൾ ശക്തമായിട്ട് ഉയർത്താനാണ് ആലോചിക്കുന്നത് ഈ വർഷകാല സമ്മേളനം. പള്ളി പൊളിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് സോമപ്രസാദ് MPയും വിമർശിച്ചു. വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പൊളിപ്പ് നടന്നിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. അതേസമയം ഇന്ത്യക്കകത്ത് BJP സർക്കാർ ക്രിസ്ത്യൻ മുസ്ലിം മതക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായി കരുതുന്നുവെന്നും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ ഓരോന്നായി പൊളിച്ചു കളയുന്നത് ഇതുകൊണ്ടാണെന്നും ബിനോയ് വിശ്വം MPയും ചൂണ്ടിക്കാട്ടി. വർഷകാല സമ്മേളനത്തിൽ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ഇടത് MPമാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.
July 22 മുതൽ പാർലമെന്റിന് മുന്നിൽ നിശ്ചയിച്ച ധർണ ജന്തർ മന്ദറിലേക്ക് മാറ്റണമെന്ന ദില്ലി പോലീസിന്റെ ആവശ്യം തള്ളിയതോടെ ഇന്ന് കർഷക നേതാക്കളുമായി ദില്ലി പോലീസ് വീണ്ടും ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റ് പരിസരത്തേക്ക് മാർച്ച് നടത്താൻ അനുവദിക്കാൻ കഴിയില്ല എന്നും വേദി ജന്തർ മന്ദറിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ കോവിഡ് സാഹചര്യത്തിൽ പ്രതിഷേധം അനുവദിക്കാൻ കഴിയില്ല എന്നും പോലീസ് കർഷക നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. 22 മുതൽ ഓരോ ദിവസവും 200 പേർ ധർണ നടത്തും എന്നാണ് കർഷക സംഘടനകളുടെ പ്രഖ്യാപനം. അതേസമയം കർഷക സമരം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എളമരം കരീമും വി ശിവദാസനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പോലീസിന്റെ പുതിയ സംരംഭമായ പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്ടിന് തുടക്കമായി. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പിങ്ക് പെട്രോൾ സംഘങ്ങൾക്ക് നൽകിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചതോടെയാണ് പദ്ധതി നിലവിൽ വന്നത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ഒരുക്കിയ വേദിയിൽ നിന്നും പിങ്ക് പ്രൊട്ടക്ഷൻ വിഭാഗത്തിനായി ഒരുക്കിയ വാഹനങ്ങൾക്കും പദ്ധതിയുടെ തുടക്കത്തിനും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് പ്രത്യേക കരുതൽ ഉണ്ടാകുമെന്ന് DGP അനിൽകാന്ത് പറഞ്ഞു. ഏതെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ നടപടി എടുത്തിട്ട് ഡൊമസ്റ്റിക് വയലൻസ് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അവഹേളനങ്ങളും അതിക്രമങ്ങളും തടയാൻ പൊതുനിരത്തുകളിൽ ഇന്നു മുതൽ പിങ്ക് സേന സഹായഹസ്തവുമായി ഉണ്ടാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വിവാദ ആഡംബര വീടിനെക്കുറിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങളെ ഞരമ്പ് രോഗികളെന്ന് അധിക്ഷേപിച്ച KM ഷാജി. ഭൂമി വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പരിഹാസമായിരുന്നു മറുപടി. കർണാടകയിൽ 500 ഏക്കറും മഹാരാഷ്ട്രയിൽ 2000 ഏക്കറും ഉണ്ട് എന്നായിരുന്നു പ്രതികരണം. അല്ല, ചില മീഡിയകൾ, എല്ലാവരും ഞാൻ പറയണില്ല, കഥ രചിക്കുകയാണ്. അവർ കഥയൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ ആ കേസിനെ നടത്തുകയാണ്. അപ്പോൾ പിന്നെ ചില മീഡിയകളിൽ ഞരമ്പ് രോഗത്തിൻ്റെ ഭാഗമായി അവർ കഥ ഉണ്ടാക്കുന്നുണ്ട്. ആ കഥയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അതിൽ പ്രതികരിക്കാം. കേരളത്തിലെ പെരുന്നാൾ ഇളവുകൾക്കെതിരായ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ദില്ലി സ്വദേശി PKD നമ്പ്യാറാണ് ഹർജി നൽകിയത്. ഇളവുകൾ രാഷ്ട്രീയ മത സാമുദായിക പരിഗണന വെച്ചാണ് എന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. തീരുമാനം പൊതു താൽപര്യത്തിന് എതിരാണ് എന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം ചില മേഖലകളിൽ മാത്രമാണ് കടകൾ തുറക്കാൻ അനുമതി നൽകിയതെന്നും പെരുന്നാൾ പ്രമാണിച്ച് മാത്രമാണ് ഇളവ് എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുമെന്നും കോവിഡ് കേസുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഒരേയൊരു സംസ്ഥാനം കേരളമാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ മറുപടി നൽകി. കോൺഗ്രസ് ദേശീയ നേതാവ് മനു അഭിഷേക് സിംഗ്വിയുടെ വിമർശനത്തെ തള്ളി ഉമ്മൻചാണ്ടി. സംസ്ഥാന സർക്കാർ ബക്രീദിന് ഇളവ് അനുവദിച്ചതിന് തെറ്റില്ല. ഒരു വലിയ വിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ദിവസമാണ് ബക്രീദ്. ഇളവുകൾ ദുരുപയോഗം ചെയ്യില്ല എന്നും ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു. കേരളത്തിൽ ബക്രീദിന് ഇളവ് അനുവദിച്ചതിനെതിരെ നേരത്തെ മനു അഭിഷേക് സിംഗ്വി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇവിടെ ബക്രീദിന് അവധി കൊടുത്തതിന് എല്ലാവർക്കും യോജിപ്പാണുള്ളത്. കാരണം ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, അതിനൊരു ആനുകൂല്യം നമുക്ക്. കോവിഡിൻ്റെ പരിമിതികളുണ്ട്, അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അത് കൊടുത്തു എന്നുള്ളതാണ്. അത് പിന്നെ ഒരു ആരും തന്നെ മിസ്യൂസ് ചെയ്യത്തില്ല. അത് അതിൻ്റെ അതൊരു വിശ്വാസത്തിൻ്റെയും അത് പിന്നെ ഉയർന്ന ചിന്തയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഇതാണ്. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് തന്നെ അത് നടക്കും. അദ്ദേഹം അത് സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് കഴിയുമ്പം അത് വളരെ നല്ല രീതിയിലാണ് ഇത് ഈ ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കും. ഭക്തിയുടെ നിറവിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മക്കയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കം. ഇന്ന് അറഫാ സംഗമം പൂർത്തീകരിച്ച് നാളെയാണ് ബലിപെരുന്നാൾ. മിനായിൽ കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് പ്രഭാത നമസ്കാരത്തോടെ അറഫാ സംഗമത്തിനായി അറഫയിലേക്ക് പോകും. വൈകിട്ട് ജംറയിൽ നിന്ന് കല്ലേറു കർമ്മത്തിനായി കല്ലുകൾ ശേഖരിച്ച് മിനായിലെത്തും. നാളെ മിനായിൽ കല്ലേറു കർമ്മത്തിന് ശേഷം കബയുടെ അടുത്തെത്തി വിടവാങ്ങൽ പ്രദക്ഷിണം നിർവഹിക്കുന്നതോടെ ഹജ്ജ് തീർത്ഥാടനത്തിന് സമാപ്തിയാകും. സൗദിയിൽ കഴിയുന്ന 60,000 പേരെ മാത്രമാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിന് അനുവദിക്കുക. ഗൾഫിൽ നിന്ന് മടങ്ങുന്ന പ്രവാസികൾക്ക് കൈത്താങ്ങായി നോർക്ക റൂട്ട്സ്. ഇതിനോടകം തിരിച്ചെത്തിയ പ്രവാസികൾ തുടങ്ങിയത് 2600 ചെറുകിട സംരംഭങ്ങളാണ്. പ്രവാസി സ്റ്റാർട്ടപ്പ് പദ്ധതി വഴി കഴിഞ്ഞ 5 വർഷത്തിനിടെ സംരംഭകരായത് 4,220 പ്രവാസികൾ. മടങ്ങിയെത്തുന്നവർക്ക് വായ്പയ്ക്ക് സബ്സിഡി നൽകി സ്വയം സംരംഭകരാകാൻ അവസരം ഒരുക്കുകയാണ് നോർക്ക. ഗൾഫിൽ നിന്നും മടങ്ങിവരുന്ന പ്രവാസികൾക്കായി വിവിധ പദ്ധതികളാണ് സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്നത്.
ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ. നോർക്കയുടെ സഹായത്തോടെ ഇതുവരെ തിരിച്ചെത്തിയവർ തുടങ്ങിയത് 3000-ൽ ചെറുകിട സംരംഭങ്ങളാണെന്നത് ഈ കരുതലിന്റെ കരുത്ത് എത്രത്തോളമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നു. പ്രവാസികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചെറുതല്ല എന്ന ബോധ്യത്തോടെയാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളായ നോർക്കയും അനുബന്ധ സ്ഥാപനങ്ങളും ആ നിലയിൽ ഒരു എമർജൻസി സർവീസ് പോലെ ഈ മേഖലയിൽ ഉണർന്ന് പ്രവർത്തിച്ച് വരികയാണ്. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചില പുതിയ പദ്ധതികൾ നോർക്ക സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മുമ്പാകെ ഒരു ഓഫർ വെച്ചിരുന്നു. പ്രവാസികൾക്ക് മിനി കൺസ്യൂമർ സ്റ്റോറുകൾ തുടങ്ങാൻ സഹായിക്കാം എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഔട്ട്ലെറ്റുകൾ, ഫാമുകൾ, ഇതെല്ലാം ഓഫറുകൾ വന്നിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതെല്ലാം ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അപേക്ഷകൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷെ അത് പിന്നീട് ഗവൺമെൻറ് തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾ, കൺസ്യൂമർ ഫുഡ് സാധനങ്ങൾ കൊടുക്കുന്നതിന് പ്രായോഗികമായ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും തൽക്കാലം ആ നീക്കം ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വീണ്ടും അത് ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് ഇതെന്തെങ്കിലും തരത്തിൽ നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർക്ക പ്രവാസി സ്റ്റാർട്ടപ്പ് പദ്ധതി വഴി 4220 പ്രവാസികൾ ഇതിനോടകം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വേഗത്തിൽ വായ്പ അനുവദിക്കുന്നതാണ് നോർക്കയുടെ രീതി. തിരിച്ചെത്തുന്ന പ്രവാസികൾ ആരും പെരുവഴിയിൽ ആകില്ല എന്ന് ഉറപ്പിക്കുകയാണ് സർക്കാർ നോർക്ക വഴി ചെയ്യുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പഞ്ചാബ് കോൺഗ്രസിൽ വീണ്ടും തർക്കം. നവജ്യോത് സിംഗ് സിദ്ധുവിനെ ഒഴിവാക്കി അമരീന്ദർ സിംഗ് വിരുന്നു സൽക്കാരം നടത്തി. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മുഖ്യമന്ത്രി നൽകിയ വിരുന്നിൽ PCC അധ്യക്ഷനെ ക്ഷണിച്ചില്ല. അതേസമയം സിദ്ധുവുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി അമരീന്ദർ സിംഗ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ ജനസംഖ്യാ അനുപാതം കൊണ്ടുവന്നതിൽ അനീതിയില്ല എന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സർക്കാർ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം ഇതുവരെ നീതി ലഭിക്കാത്തവർക്കും നീതി കിട്ടണം എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനം കാണുന്ന രീതിയിൽ തന്നെയാണ് സഭയും കാണുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള സാധുതയെ നമ്മളെ അംഗീകരിക്കുന്നു. കാരണം സർക്കാർ ഒരു കോടതി വിധിയുടെ കൂടെ ശക്തി പിന്നെ പിൻബലത്തോടുകൂടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. പിന്നെ പൊതുവെ ഒരു നീതി അനുസരിച്ച് ചിന്തിച്ചാൽ അതെല്ലാവരും തന്നെ വെൽക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ചില ആശങ്കകളുണ്ട്, അവർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു. ഗവൺമെൻറ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു അത് നഷ്ടപ്പെടുകയില്ല എന്ന്. സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങൾ വഴി അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്ത് നടത്തിയതായി കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്ക് അർജുൻ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു എന്നും കസ്റ്റംസ് എറണാകുളം ACJM കോടതി അറിയിച്ചു. അർജുൻ ആയങ്കിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കസ്റ്റംസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി വിധി പറയാനായി ഈ മാസം 23 മാറ്റി. അതേസമയം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരി കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ്. 2020 അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്ത് നടത്തി വരികയാണെന്ന് കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറമെ മറ്റ് വിമാനത്താവളങ്ങൾ വഴിയും അർജുൻ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട്. സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവരെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തുന്ന സംഘത്തിലും അർജുൻ പ്രവർത്തിച്ചിരുന്നു. അർജുന്റെ ഭാര്യ ഉൾപ്പെടെ ഇയാളുടെ കള്ളക്കടത്തിനെക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. ജാമ്യം നൽകിയാൽ അർജുൻ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും കസ്റ്റംസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഗോൾഡ് കാരിയറായ ഒന്നാം പ്രതി ഷെഫീഖിന് ജാമ്യം ലഭിച്ചിട്ടും അർജുന് ലഭിക്കാത്തതിനെക്കുറിച്ച് പ്രതിഭാഗം വാദിച്ചു. കുറ്റം സമ്മതിച്ച ഷെഫീഖിന്റെ ജാമ്യാപേക്ഷയെ കസ്റ്റംസ് എതിർത്തില്ലെന്നും കുറ്റം സമ്മതിക്കാത്ത അർജുന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നുവെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. എന്നാൽ സ്വർണ്ണക്കടത്ത് ആസൂത്രകനെയും കാരിയറേയും ഒരുപോലെ കാണാനാവില്ലെന്ന് കസ്റ്റംസ് അഭിഭാഷകൻ വാദിച്ചു. കേസിലെ പ്രതികളായ ഷെഫീഖ്, അജ്മൽ എന്നിവരെ കൂടാതെ അർജുന്റെ ഭാര്യ അമല, സജേഷ്, ഷാഫി എന്നിവരുടെ മൊഴിയിൽ നിന്നും അർജുന സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധം വ്യക്തമാണെന്നും ഇവരുടെ മൊഴി മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാമെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷയിൽ വിശദമായി വാദം കേട്ട കോടതി വിധി പറയാനായി ഈ മാസം 23 മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി.
അഗ്നിശമന രക്ഷാവകുപ്പിന് പുതുതായി ലഭിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നടന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഹനങ്ങൾ വകുപ്പിന് സമർപ്പിച്ചു. അത്യാധുനിക സൗകര്യമുള്ള 80 വാഹനങ്ങളാണ് പുതുതായി വകുപ്പിന് ലഭിച്ചത്. ഏത് കാലാവസ്ഥയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൗത്യനിർവഹണത്തിനായി സജ്ജീകരിച്ച വാഹനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വകുപ്പിന് സമർപ്പിച്ചത്. 30 ജീപ്പ്, 30 മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ, 18 ആംബുലൻസുകൾ, 10 ഫോം ടെൻഡറുകൾ എന്നിങ്ങനെ അത്യാധുനിക സൗകര്യമുള്ള 80 വാഹനങ്ങളാണ് ഇന്ന് സേനയുടെ ഭാഗമായത്. രണ്ടായിരത്തി 2020-21 പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഏകദേശം 12.5 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ അല്ല, ഇത് കേരളത്തിൻ്റെ എല്ലാ സ്റ്റേഷനുകളിലും നൽകുന്നതിന് വേണ്ടിയാണ് ഇത്രയും വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. തുടർന്നുള്ള കാലങ്ങളിലും വാട്ടർ ടെൻഡർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പ്രളയം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുവാൻ അനുയോജ്യമാണ് മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളുകൾ. ജീവൻ രക്ഷാ ഉപകരണങ്ങളും റബ്ബർ ബോട്ട്, ഫൈബർ ബോട്ട് എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ദുർഘടമായ പാതകളിൽ പോലും ഉപയോഗിക്കുവാൻ പറ്റുന്നവയാണ്. പെട്രോളിയം, രാസദുരന്തങ്ങളിൽ പ്രതികരണശേഷിയുള്ളവയാണ് വലിയ ഫോം ടെൻഡറുകൾ. 4,250 ലിറ്റർ വെള്ളവും 2,250 ലിറ്റർ ഫോമും വഹിക്കുവാൻ ശേഷിയുള്ളവയാണിവ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കോടതിയെയും ബാർ അസോസിയേഷനെയും കബളിപ്പിച്ച് ആലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് നടത്തിയ കുട്ടനാട് സ്വദേശി സി.സി. സേവിയറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. LLB പാസ്സാകാതെ വ്യാജരേഖ ചമച്ച് ബാർ അസോസിയേഷൻ അംഗമായി കോടതിയെ കബളിപ്പിച്ചതിന് എതിരെ ബാർ അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് ഈ അന്വേഷണം. സി.സി. സേവിയർ ഒളിവിൽ പോയതായി സൂചനയുണ്ട്. ജയിക്കാതെ അഭിഭാഷകയായി ജോലി ചെയ്ത യുവതിക്കെതിരെ ആലപ്പുഴ ബാർ അസോസിയേഷൻ പരാതി നൽകി. ഇതിനെ തുടർന്ന് നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനാ നേതാവായ സി.സി. സേവിയറിനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആലപ്പുഴ കോടതിയിലെത്തി തെളിവുകൾ ശേഖരിച്ചു. ബാർ അസോസിയേഷനെ കബളിപ്പിച്ചാണ് ഇവർ പ്രാക്ടീസ് ചെയ്തതെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയകുമാർ പറയുന്നു. കേസുകൾ നമ്മൾ പോലീസ് മുമ്പാകെ പരാതി ആലപ്പുഴ ബാർ അസോസിയേഷൻ്റെ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആള് അതിനുശേഷം നമ്മളുമായിട്ട് ബന്ധപ്പെടുകയോ കോടതിയിൽ വരികയോ ചെയ്തിട്ടില്ല. നമ്മൾ കിട്ടിയ പരാതി അപ്പോൾ തന്നെ അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ബാർ അസോസിയേഷനിൽ നിന്നുള്ള കുറേ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അഡ്വക്കേറ്റ് അല്ലാത്തതുകൊണ്ട് അംഗമല്ലാതായി. ജഡ്ജിമാരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അനന്തര നടപടികളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ പരാതി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ബാർ അസോസിയേഷൻ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ചതാണ്. ഇക്കൊല്ലത്തെ ഈ ഏപ്രിൽ മത്സരിച്ച് ലൈബ്രറിയനായിരുന്നു. ലൈബ്രറിയനായിട്ട് മത്സരിച്ച് ജയിച്ചതാണ്. ലോ കോളേജിലെ പരീക്ഷ പാസ്സാകാതെ മറ്റൊരു റോൾ നമ്പർ നൽകിയാണ് ബാർ അസോസിയേഷനെ ഇവർ കബളിപ്പിച്ചത്. ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിലും ഇവർ ലൈബ്രറിയനായി വിജയിച്ചു. ജില്ലയിലെ വിവിധ കോടതികളിൽ ഇവർ കേസ് നടത്തിയിട്ടുണ്ട്. നിരവധി കമ്മീഷനുകൾ നടത്തിയതായും പോലീസ് പറയുന്നു. ഷജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ലക്ഷദ്വീപിലെ കുട്ടികൾക്കും ഫസ്റ്റ് ബിൽ ക്ലാസുകൾ ഓഫ്ലൈനായി ലഭ്യമാക്കി കൈറ്റ്. ദ്വീപിലെ 43 സ്കൂളുകളിൽ കേരള സിലബസ് പിന്തുടരുന്ന 6,420 കുട്ടികൾക്കാണ് ഇതിൻ്റെ ഗുണഫലം ലഭിക്കുക. സാങ്കേതിക തകരാർ ഉള്ളതിനാലാണ് ഡൗൺലോഡ് ചെയ്ത ക്ലാസുകൾ കുട്ടികൾക്ക് നേരിട്ടെത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത്. കേരള സിലബസ് പിന്തുടരുന്ന ലക്ഷദ്വീപിലെ കുട്ടികൾക്കായാണ് ഫസ്റ്റ് ബിൽ 2.0 ക്ലാസുകൾ ഓഫ്ലൈനായി ലഭ്യമാക്കുന്ന സംവിധാനം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഏർപ്പെടുത്തിയത്. ലക്ഷദ്വീപിലെ ഇന്റർനെറ്റ് വേഗതയും ചാനൽ ലഭ്യതയും പ്രശ്നമാകുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഉള്ളടക്കം ഓഫ്ലൈനായി ലഭ്യമാക്കുവാൻ ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടർ രാകേഷ് സിംഗാൾ കൈറ്റ് CEO അൻവർ സാദത്തിന് കത്തെഴുതിയിരുന്നു. ഇതേ തുടർന്ന് ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ ഓഫീസർ കൈറ്റാസ്ഥാനത്തെത്തി ചർച്ച ചെയ്യുകയും ഓരോ മാസത്തെയും പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കൈറ്റ് വിക്ടേഴ്സിലെ ഫസ്റ്റ് ബിൽ 2.0 ക്ലാസുകൾ പ്രത്യേകം ഡൗൺലോഡ് ചെയ്ത് ലഭ്യമാക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. എജുസാറ്റ് സംവിധാനം തുടങ്ങിയത് മുതലേ കേരളവും ലക്ഷദ്വീപും അതിൻ്റെ ഭാഗമാണ്. ലക്ഷദ്വീപിലെ കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ കൈറ്റ് വിക്ടേഴ്സിലൂടെ ഒരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് ആ ഉപകരണങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചതിനാൽ നമുക്ക് വിക്ടേഴ്സ് അവിടെ ലഭ്യമാകാത്ത സാഹചര്യം വന്നു. കഴിഞ്ഞ വർഷം മുതൽ
ഡി ടി എച്ചിൽ ലഭ്യമായതോടുകൂടെ കൈറ്റു വിക്ടേഴ്സും ലക്ഷദ്വീപിൽ ലഭ്യമാകുന്നുണ്ട്. ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിലായി 43 സ്കൂളുകളിൽ കേരള സിലബസ് പിന്തുടരുന്ന 6420 കുട്ടികൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുക. 2017 കേരളത്തിലെ ഹൈടെക് സ്കൂൾ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ലക്ഷദ്വീപിലെ 60 അധ്യാപകർക്ക് കൊച്ചിയിൽ വെച്ച 10 ദിവസത്തെ വിദഗ്ധ ICT പരിശീലനം കൈറ്റ് നൽകിയിരുന്നു. തുടർന്ന് കൂടുതൽ വിപുലമായ പരിശീലനം കഴിഞ്ഞ വർഷം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും COVID-19 കാരണം അത് നടന്നില്ല. ലക്ഷദ്വീപിൽ ഹൈടെക് ക്ലാസ് മുറികൾ സ്ഥാപിക്കുവാനുള്ള സാങ്കേതിക സഹായം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കൈറ്റ് ലഭ്യമാക്കി വരുന്നുണ്ട്. എന്നാൽ ഹാർഡ്വെയർ ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കോവിഡ് കാരണം ഇതുവരെയും നടത്താനായിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന കർണാടക RTCയുടെ ബസ് മാക്കൂട്ടം ചുരത്തിൽ അപകടത്തിൽപ്പെട്ട ഡ്രൈവർ മരിച്ചു. ചുരം ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ബസ് മരത്തിലിടിച്ച് നിന്നതിനാൽ താഴ്ചയിലേക്ക് മറിയാതെ വൻ ദുരന്തം ഒഴിവായി. കർണാടക RTCയുടെ സ്ലീപ്പർ കോച്ച് ബസ്സാണ് മാക്കൂട്ടം ചുരം പാതയിൽ മെതിയടിപ്പാറയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ കർണാടക ചാമരാജനഗർ സ്വദേശി സ്വാമി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കൂറ്റൻ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 20 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 15 പേരെ കണ്ണൂരിലെയും വിരാജ്പേട്ടയിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. താഴ്ചയിലേക്ക് മറിയാതെ മരത്തിലിടിച്ച് നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. ഇതുവഴി വന്ന മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇരട്ടിയിൽ നിന്നും വിരാജ്പേട്ടയിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ബസ്സിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കരുത്ത് പകർന്ന തിരുവനന്തപുരത്തെ ടെക്കികളും. സ്വന്തം മക്കളെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കുന്നതിനൊപ്പം സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിലും ഇവർ പങ്കാളികളാകുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം തങ്ങളുടെ സ്കൂള് കാണാൻ എത്തിയതാണ് ഫിസാനും ഫിദയും. സ്കൂളിന്റെ ചുവരുകളിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കി ഒരു കൂട്ടർ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ടെക്നോ പാർക്കിലെ ജോലിക്കാരുടെ വരക്കൂട്ടായ്മയായ പ്രതിധ്വനിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ മനോഹരമായ വർണ്ണചിത്രങ്ങളോടെ വർക്ക് റൂമുകൾ ഒരുക്കുന്നത്. ഞങ്ങൾ പ്രതിധ്വനിയുടെ വരക്കൂട്ടം എന്ന് പറയുന്ന സംഘടനയിലുള്ള ആൾക്കാരാണ്. ഈ വർക്ക് ഫ്രം ഹോമിൽ നിന്നും പുറത്തൊന്നും ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് മെന്റലി ഒത്തിരി ഒന്ന് ഫ്രീ ആകുന്നുണ്ട് ചെയ്യുമ്പോൾ. അങ്ങനൊരു ഗുണം ഉണ്ടായിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന 20 ടെക്കികളുടെ മക്കളാണ് കാര്യവട്ടം ഗവൺമെന്റ് UPSC പഠിക്കുന്നത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഗവൺമെന്റ് സ്കൂളിനപ്പുറം മറ്റൊരു ചോയ്സ് ഇല്ലെന്ന് ഇവർ തീർത്തു പറയുന്നു. സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് അതിന്റെ മേന്മ അറിയാവുന്ന ടെക്കികളിലെ ഒരു കൂട്ടം അവരുടെ മക്കളെ സർക്കാർ സ്കൂളിൽ ചേർക്കുക എന്ന ഉദ്യമത്തോടു കൂടിയാണ് മൈ ഗവൺമെന്റ് സ്കൂൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ ടെക്നോ പാർക്കിനടുത്തുള്ള 3-4 സ്കൂളുകളിൽ നമ്മുടെ ടെക്കികളുടെ മക്കളെ എൻറോൾ ചെയ്യുകയും എൻ്റെ മകനെ ഇവിടെ കാര്യവട്ടം UPSC ചേർക്കുകയുണ്ടായി. ഞാൻ ഇവിടുത്തെ PTA പ്രസിഡന്റ് കൂടിയാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസം അധ്യാപകർക്കും ഏറെ കരുത്തു പകരുന്നു. സർക്കാരിന്റെ ഒരു പുതിയ പാഠ്യപദ്ധതിയായ കളിപ്പാട്ടം എന്ന പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട താലോലം എന്ന ഒരു പദ്ധതിയുടെ ആണ് ഞങ്ങളുടെ ഈ കോർണറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ എല്ലാ വികാസ മേഖലകളും കുഞ്ഞുങ്ങൾക്ക് ടച്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഈ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുന്നത്. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന പ്രതിധ്വനി എന്ന സംഘടന, അതായത് കാര്യവട്ടം ഗവൺമെന്റ് UPSC എത്ര പറഞ്ഞാലും മതിയാവാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നത്. സർക്കാർ സ്കൂളുകളിലാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതെന്ന് അഭിമാനത്തോടെ രക്ഷിതാക്കൾ പറയുന്ന കാലമാണ്. ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് ചിറക് വിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ. പൊതുസമൂഹത്തിന്റെ മാറുന്ന കാഴ്ചപ്പാടുകളും പുത്തൻ വിദ്യാഭ്യാസ പദ്ധതികളും എത്ര ഉയരങ്ങൾ കീഴടക്കാനും ഊർജം പകരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പിന്തുണയർപ്പിച്ച് കൈരളി ന്യൂസും. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ആയിച്ച് ഫോർ ഇന്ത്യ സെൽഫി സ്റ്റാൻ ക്യാമ്പയിനിൽ ആശംസയുമായി ഒളിമ്പ്യൻ ബീനാമോളും പങ്കാളിയായി. ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ നിന്ന് ഇന്ത്യ മെഡൽ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ബീനാമോൾ പറഞ്ഞു.
ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് കൈർലി ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെൽഫി സ്റ്റാൻഡിൽ കൈർലി ടി വി തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ വെച്ച് ഒളിമ്പ്യൻ ബീനാമോളും പങ്കാളിയായി. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എസ് രാജീവും ഒളിമ്പ്യൻ ബീനാമോളും കൈർലി ന്യൂസ് ഭാരവാഹികളും സെൽഫി സ്റ്റാൻഡിൽ പോസ്റ്റ് ചെയ്തു. ഇന്ത്യൻ താരങ്ങൾ മെഡൽ നേടുമെന്നും അത്ലറ്റിക്സിൽ നിന്നാണ് മെഡൽ പ്രതീക്ഷിക്കുന്നുവെന്നും ഒളിമ്പ്യൻ ബീനാമോൾ പറഞ്ഞു. ഇന്ത്യൻ താരങ്ങൾ മെഡലോട് തന്നെ തിരിച്ചു വരണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒളിമ്പിക്സിനൊക്കെ നമുക്ക് മെഡലുണ്ട്. ഒരു അത്ലറ്റിക്സിൽ നിന്ന് ഒരു മെഡൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിരിക്കുന്നത്. നിരഞ്ജനും അതുപോലെ നമ്മുടെ ശ്രീശങ്കറൊക്കെ അവരുടേതായ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പെർഫോമൻസും നല്ലൊരു പെർഫോമൻസും അതിനോടൊപ്പം മെഡലും കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എസ് രാജീവ് പറഞ്ഞു. വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലാണ് കായിക താരങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു മൊറാൽ ബൂസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഒളിമ്പിക്സ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, വിവിധ കായിക സംഘടനകൾ എന്നിവയുടെ പിന്തുണയോടെയാണ് ഒളിമ്പിക് അസോസിയേഷൻ രാജ്യവ്യാപകമായി സെൽഫി സ്റ്റാൻഡ് നടത്തുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എസ് എസ് സുധീർ, കൈലി ടി വി കമ്പനി സെക്രട്ടറി കെ പി സുകുമാരൻ നായർ, സീനിയർ ഫൈനാൻസ് ഡയറക്ടർ എം വെങ്കട്രാമൻ, ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ, കൈലി ടി വി മീഡിയ ക്ലബ് ഭാരവാഹിയായ ബി സുനിലും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൈർലി ന്യൂസ്.